അതിനാൽ സ്പെഷ്യലിസ്റ്റ് ഒ പിയിൽ ഇവരുടെ സേവനം ലഭിക്കുന്നില്ല ഇ എൻ ഡി ഡോക്ടർ രണ്ടാഴ്ച അവധിയിൽ പോയതും രോഗികളെ വലച്ചു ദിവസേന അഞ്ഞൂറിലധികം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ കൂടുതൽ പേരെ ചികിത്സിക്കേണ്ടി വരുന്നു ആകെ പന്ത്രണ്ട് ഡോക്ടർമാരുടെ തസ്തികകളാണ് താലൂക്ക് ആശുപത്രിയിലുള്ളത് അതിൽ നാലുപേരുടെ സേവനം ലഭിക്കുന്നില്ല അസിസ്റ്റന്റ് സർജന്മാരുടെ തസ്തികകളിൽ രണ്ടുപേരെ നിയമിച്ചെങ്കിലും ഇവർ ഉപരിപഠനത്തിനായി അവധിയിൽ പ്രവേശിച്ചു ആ ഒഴിവിലേക്ക് ഒരാളെയാണ് താൽക്കാലികമായി നിയോഗിച്ചിട്ടുള്ളത് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടെങ്കിലും അനസ്തേഷ്യ ഡോക്ടർ ഇല്ലാത്തതിനാൽ മേജർ ശസ്ത്രക്രിയകൾ നടത്തുവാനും സാധിക്കുന്നില്ല താലൂക്ക് ആശുപത്രിയാണെങ്കിലും അനസ്തേഷ്യ ഡോക്ടറുടെ തസ്തിക സൃഷ്ടിച്ചിട്ടില്ല മുൻപ് ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ രണ്ട് അനസ്തേഷ്യ ഡോക്ടർമാരെ നിയമിച്ചിരുന്നു ആഴ്ചയിൽ നാല് ദിവസം അവരുടെ സേവനം ലഭ്യമായിരുന്നുവെങ്കിലും ഇപ്പോൾ അതും നിലച്ചു ഈ സാഹചര്യത്തിലാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി എന്നിവർ ഡി എംഒക്ക് നിവേദനം നൽകിയത് നല്ല രീതിയിലുണ്ട് നമ്മൾ കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നൂറുകണക്കിന് ആളുകളാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേരുന്നത് അത് നഗരസഭയിലെ തന്നെയല്ല ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളിലെ ആൾക്കാരും എത്തുന്നുണ്ട് അപ്പം അവർക്ക് ഡോക്ടർ ഇല്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവിടെ അനുഭവപ്പെടുന്നത് പക്ഷെ നമ്മളുടെ നഗരസഭയുടെ ഭാഗത്ത് നിന്നും നമ്മൾ ഡോക്ടറിനെ തരണം എന്ന് അനസ്തേഷ്യ ഡോക്ടറിനെ ഉൾപ്പെടെ തരണം എന്ന് നമ്മൾ മന്ത്രിയെ അറിയിക്കുകയും അതുപോലെ ഡി എംഒയെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നിവേദനം കൊണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളുടെ നമ്മളെ അനു അനുസരിച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മൾ വിശ്വസിക്കുന്നത് മുട്ട് ശസ്ത്രക്രിയകൾ നടന്ന ഓപ്പറേഷൻ തിയേറ്ററാണ് അനസ്തേഷ്യ ഡോക്ടർ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു മാസത്തോളമായി ഇപ്പോൾ അടഞ്ഞുകിടക്കുന്നത് കട്ടപ്പനയ്ക്ക് പുറമെ ഏലപ്പാറ ഉപ്പുതറ കാഞ്ചിയാർ വണ്ടന്മേട് ഇരട്ടയാർ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ നിന്നും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികളോടാണ് ആരോഗ്യവകുപ്പ് അനാസ്ഥ കാണിക്കുന്നത് ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിച്ച് ആശുപത്രിയുടെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന